ഹായ് ഗായ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജിപ്സ്റ്റക് മലയാളം. എല്ലാവർക്കും ജിപ്സ്റ്റക് മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന സ്ക്രീൻ മാഗ്നിഫയർ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഓക്കെ, അതായത് നമ്മുടെ സ്മാർട്ട് ഫോൺ ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്ക്രീൻ നമുക്ക് കുറച്ചും കൂടെ വലുതായിട്ട് കാണാൻ സാധിക്കും, ഇതിനകത്ത് വെക്കുന്ന വീഡിയോസൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും ഇതൊരു ലെൻസ് പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്, അതിൻ്റെ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ മാഗ്നിഫയർ ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് ഒരു അക്രിലിക് ഷീറ്റിൻ്റെ ചെറിയൊരു പീസാണ്. ഏകദേശം ഒരു ലെൻസ് പോലെ ഇരിക്കും അത്. അതിനുശേഷം നമുക്ക് വേണ്ടത് കാർട്ടൺ ബോക്സിൻ്റെ ഒരു പീസാണ്, ഒരു കാർഡ്ബോർഡിൻ്റെ പീസ്. പിന്നെ ഇത് ഒട്ടിക്കാൻ ആവശ്യമായ ഗ്ലൂ ഗണ്ണ്, പിന്നെ ഒരു സിസറ് ഇത് കട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ അക്രിലിക് ഷീറ്റ് കവർ ചെയ്യുന്നതിന്, അതായത് ഒരു ബോക്സ് പോലെ ഉണ്ടാക്കാൻ ആവശ്യമായ കാർഡ്ബോർഡ് അതിൻ്റെ അതേ അളവിൽ കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ അളവുകൾ ഏകദേശം നമുക്ക് നോക്കാം. അത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മുടെ സിസർ ഉപയോഗിച്ച് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അക്രിലിക് ഷീറ്റിൻ്റെ ടോപ്പ് പോർഷൻ്റെ ഭാഗത്തിന് ആവശ്യമായിട്ടുള്ള കാർഡ്ബോർഡിൻ്റെ പീസ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ സൈഡിലുള്ള പീസിനുള്ളത് കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ സൈഡ് കട്ട് ചെയ്യുമ്പോൾ ഒരു കോൺ ഷേപ്പിൽ വേണം കട്ട് ചെയ്യാൻ, കാരണം നമ്മുടെ ബാക്ക് സൈഡിൽ എൻ്റെ മൊബൈൽ ഫിക്സ് ചെയ്യുന്നതിന്, മൊബൈൽ ഫോണ് നമ്മുടെ സ്മാർട്ട് ഫോൺ ഏകദേശം നന്നായി ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടി ആ ഒരു ലെങ്ത് കുറച്ച് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആ സൈഡിലെ രണ്ട് പീസും ആ സെയിം അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ആ സൈഡിലെ രണ്ട് പീസും സെയിം അളവിൽ തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ബോട്ടം സൈഡിലെ പീസും കൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി നേരത്തെ ടോപ്പ് സൈഡിലെ പീസ് കട്ട് ചെയ്ത് വെച്ചിരുന്നത് ആ സെയിം സൈസിൽ തന്നെ താഴത്തെയുള്ള പോർഷനും കവർ ചെയ്യാൻ ആവശ്യമായ പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി സ്മാർട്ട് ഫോൺ നമുക്ക് വെക്കുന്നതിനാവശ്യമായ ബാക്ക് സൈഡിലെ പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനായി നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ കവർ വെച്ചിട്ട് അതിനെ കറക്റ്റ് അളവെടുത്തിട്ട് വേണം കട്ട് ചെയ്യാൻ, എങ്കിൽ മാത്രമേ നമ്മുടെ സ്മാർട്ട് ഫോണ് കറക്റ്റ് ടൈറ്റായിട്ട് അതിനിരിക്കുകയുള്ളൂ. അതിനുശേഷം നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് നമ്മുടെ പീസുകളെല്ലാം കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. താഴത്തെ പീസ് ഒട്ടിക്കുമ്പോൾ നമുക്കതിൻ്റെ സ്റ്റാൻഡ് ആ പോർഷൻ മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ സ്റ്റാൻഡ് നിലത്ത് ഫിക്സ് ചെയ്യുന്ന നേരത്തെ കറക്റ്റായിട്ട് ഇരിക്കുകയുള്ളൂ. മാത്രമല്ല പ്രോപ്പറായിട്ട് നമുക്ക് ഒട്ടിക്കാനും പറ്റുള്ളൂ. ആ സ്റ്റാൻഡ് വരുന്ന പോർഷൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് താഴത്തെ പീസ് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് സ്മാർട്ട് ഫോൺ വെക്കുന്നതിന് ആവശ്യമായിട്ട് അതിൻ്റെ ബാക്ക് സൈഡിലെ പോർഷൻ ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഫോണിൻ്റെ കവറൊന്ന് വെച്ച് നോക്കാം കറക്റ്റായിട്ട് സ്യൂട്ടായിട്ട് ഇരിക്കുന്നുണ്ടോ എന്നറിയാനായിട്ട്. സ്ക്രീൻ മാഗ്നിഫയറിൻ്റെ ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ എല്ലാ എഡ്ജുകളും ഒന്ന് പ്രോപ്പറായിട്ട് ഒന്ന് വേറെ പേപ്പറുകളൊക്കെ വെച്ച് ഇതിൻ്റെ കവർ ചെയ്തെടുക്കാം.
ഇപ്പോൾ നമ്മുടെ സ്ക്രീൻ മാഗ്നിഫയർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫുള്ള് റാപ്പ് ചെയ്ത് കഴിഞ്ഞു. പ്രോപ്പറായിട്ട് എല്ലാ ടേപ്പുകളൊക്കെ ഒട്ടിച്ച് കറക്റ്റായിട്ട്. ഈ ഒരു പോർഷൻ ഞാൻ ജസ്റ്റ് ഫോണൊന്ന് വെച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഇപ്പോൾ ഓപ്പൺ ചെയ്തേക്കുന്നതാണ്. അത് നമുക്ക് സൈഡിൽ കൂടെ ഫോണ് അകത്തേക്ക് വെക്കുന്നതിന് ആവശ്യമായ പോർഷൻ നമുക്ക് റെഡിയാക്കി എടുക്കണം. ജസ്റ്റ് ഞാൻ അങ്ങനെ തൽക്കാലത്തേക്ക് ഉണ്ടാക്കി എടുത്തേക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്ക്രീൻ മാഗ്നിഫയറിൻ്റെ വർക്ക് ഏകദേശം പൂർത്തിയായിരിക്കുകയാണ്. നമ്മൾ പ്രോപ്പറായിട്ട് അതിൻ്റെ എല്ലാ എഡ്ജുകളും സൈഡുകളും ടോപ്പും ബോട്ടം ഭാഗവും എല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ വിൻഡ് ഷീറ്റ് വെച്ച് റാപ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എഡ്ജെല്ലാം കറക്റ്റായിട്ട് ടേപ്പ് വെച്ച് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൽ സ്മാർട്ട് ഫോൺ വെച്ചിട്ട് വീഡിയോ പ്രോപ്പറായിട്ടുള്ള ക്ലാരിറ്റി കിട്ടുന്നുണ്ടോ, നമുക്ക് വിഷ്വലി കറക്റ്റായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, നമ്മളപ്പോൾ ഇതിലേക്ക് ഫോൺ വെച്ചു. നമുക്കിൻ്റെ സ്ക്രീൻ ഒന്ന് നോക്കാം, നമുക്കിനി ഇത് കാണാൻ സാധിക്കുന്നുണ്ടോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ വിഷ്വല് എൻലാർജ് ചെയ്ത് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏകദേശം എല്ലാ പോർഷൻസും ക്ലിയർ ആണ്. ഏകദേശം 8 ഇഞ്ച് സൈസിൽ നമുക്ക് സ്ക്രീൻ കാണാൻ സാധിക്കും. നമ്മൾ നോക്കുന്ന ഡിസ്റ്റൻസ് ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഇതിൻ്റെ സ്ക്രീന് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് അത് മാനുവലി നമ്മൾ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അപ്പം നമ്മുടെ സ്ക്രീൻ മാഗ്നിഫയറിൻ്റെ വർക്ക് ഏകദേശം പൂർത്തീകരിക്കുകയാണ്. നമുക്കിനി ഇതിൻ്റെ ടോപ്പ് സൈഡും കൂടെ ഒന്ന് പ്രോപ്പറായിട്ട് ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം സൈഡിലെ പോർഷനിലൂടെ നമുക്ക് സ്മാർട്ട് ഫോണകത്തേക്ക് വെക്കുന്ന രീതിയിലേക്ക് മാറ്റണം. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ അങ്ങനെ ടോപ്പ് പോർഷനൊക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ സൈഡിൽ കൂടെ ഒരു പോർഷൻ ഇട്ടിട്ടുണ്ട്, അതിലൂടെ നമുക്ക് സ്മാർട്ട് ഫോണകത്തേക്ക് വെക്കാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഉണ്ടാക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അണ്ടിൽ ദെൻ, ദിസ് ഇസ് ജിബിൻ ജോസഫ് സൈനിങ് ഔട്ട്. ബൈ.